ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് മട്ടരി കൊണ്ടുള്ള ഉപ്മാവ് ഉണ്ടാക്കാനായിട്ടാണ്. ഇത് വളരെ ടേസ്റ്റിയുമാണ്, ഒരു വെറൈറ്റിയുമാണ്. അതിനായിട്ട് ഞാനിവിടെ രണ്ട് നാഴി മട്ടരി രാത്രി തലേന്ന് രാത്രി വെള്ളത്തിൽ കുതിരാനായിട്ടിട്ടുണ്ട്. ഓവർനൈറ്റ് ഇടുന്നതാണ് എപ്പോഴും നല്ലത്. അത് ഇതേ പിറ്റേന്ന് രാവിലെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായി കുതിർന്നിട്ടുണ്ട്. ഇത് നന്നായി കഴുകി വെള്ളം പോകാനായിട്ട് ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം. ഞാനൊരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കാം. വെള്ളം നന്നായിട്ട് പോയതിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിൻ്റെ പകുതി ഇട്ടേ അടിക്കാൻ പാടുള്ളൂ. ഒരു മിനിറ്റ് അടിച്ച ശേഷം തുടച്ച് ഇട്ടിട്ട് വേണം വീണ്ടും അടിക്കാൻ. ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അത് ചൂടാവുമ്പോൾ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 2 വലിയ സവാള ചെറുതായി അരിഞ്ഞത്, 5 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇവ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റുക. അപ്പോഴേക്കും ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുത്തിരിക്കുന്ന കൂട്ട് നമുക്ക് ആവിയേറ്റാം. 10 മിനിറ്റ് ആവിയിൽ വേവിക്കുക. അതിനിടയിൽ മസാല മൂപ്പിച്ചെടുക്കാം. അതിനായിട്ട് ക്യാരറ്റ് അരിഞ്ഞത്, 3 മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റുക. അപ്പോഴേക്കും ഇത് നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. ക്യാരറ്റ് നന്നായിട്ട് വെന്തതിന് ശേഷം മറ്റൊരു വലിയ പാത്രത്തിലേക്ക് ആവിയിൽ വേവിച്ച കൂട്ട് ഇട്ട് കൊടുത്ത് മസാലയും ഇട്ട് കൊടുത്ത് 1 മുറി തേങ്ങ ചിരകിയതും ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. നന്നായി ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കുക. 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കുക. അതിനിടയിൽ 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കണം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള മട്ടരി ഉപ്മാവ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണിത്, വളരെ വ്യത്യസ്തവുമാണ്. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ കമൻറ്റ് ചെയ്യുകയും വേണം.